Today was one of the most memorable birthdays in my life. I'm standing in front of a Miyawaki flower garden, which I have planned, prepared, and executed all by myself. Hello, dear friends. കൃത്യം രണ്ട് വർഷം മുൻപേ എൻ്റെ ജന്മദിനത്തിൽ ഞാൻ നട്ട മിയാവാക്കി ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഗാർഡൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? ക്രൗഡ് ഫോറസ്റ്റിംഗ് ചാനലിൽ ഹരിസാറിൻ്റെ ഇൻസ്പിറേഷനിൽ തിരുവനന്തപുരം കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും തിരുവല്ല ഹോം ഗ്രൗണിൽ നിന്നും വാങ്ങിച്ച ഏതാണ്ട് 100 ഫ്ലവേഴ്സ്, ഹെർബ്സ് ആൻഡ് ഫ്രൂട്ട് ട്രീസിൻ്റെ തൈകൾ മിയാവാക്കി മെത്തേഡിൽ ഞാൻ നട്ടുപിടിപ്പിച്ചിരുന്നു. അതിനുശേഷം 6 ഒരു വർഷം, 1.5 ഞാൻ ഗാർഡൻ്റെ പ്രോഗ്രസ് കാണിച്ച് വീഡിയോസ് ഇട്ടിരുന്നു. 2 കൂടി കടന്നുപോയി എൻ്റെ ഈ ജന്മദിനത്തിൽ പ്രകൃതി നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വിലയേറിയ നിധികൾ നിങ്ങളെയും കൂടി കാണിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ലക്ഷ്മി തുളസി കാട് പോലെ പടർന്നു കയറിയിട്ടുണ്ട്. പിന്നെ പനാമ റോസും നല്ലൊരു ബുഷായിട്ട് വളർന്ന് പൂമ്പാറ്റകളെ ആകർഷിച്ച് പൂത്തു നിൽപ്പുണ്ട്. കൃഷ്ണ തുളസി അങ്ങിങ്ങായി കാണാം. അടുത്തിടയ്ക്ക് ശിവതുളസിയും നട്ടിരുന്നു. ചെമ്പരത്തിയും കൂഫിയും ലൻഡാനയും ഒക്കെ നല്ല രീതിയിൽ വളർന്നു നിൽപ്പുണ്ട്. ശ്രീലങ്കൻ മുല്ലയും ബെൽഫ്ലവറും ശംഖുപുഷ്പവും മതിലിലേക്ക് നല്ല രീതിയിൽ പടർന്നു കിടപ്പുണ്ട്. നീലപ്പേര എന്നേക്കാൾ പൊക്കം വെച്ചു. മൾബറി പലതവണ പ്രൂൺ ചെയ്തു, ഇടയ്ക്ക് കായ് പിടിച്ചു, പക്ഷേ അത് പൊഴിഞ്ഞുപോയി. പിന്നെ സുറിനാം ചെറി നന്നായിട്ട് ബ്രാഞ്ച് ചെയ്ത് വളർന്നു നിന്നിട്ടുണ്ട്. കാട്ടുതൃത്താവിൻ്റെ തണ്ട് നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്, വളർന്ന് കൂറ്റനായി നിൽക്കുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ തുമ്പർഗിയ ഫ്ലവർ അതിൽ വളർന്നു കയറി, അതിൻ്റെ തണ്ടും ഇപ്പോൾ നല്ലപോലെ കട്ടിയായിട്ടിരിപ്പുണ്ട്. ഒരിടത്ത് മഞ്ഞ തെച്ചി പൂത്തു നിൽപ്പുണ്ട്. കരിവേപ്പില അത്ര അങ്ങോട്ട് ഉഷാറില്ല. പവിഴമല്ലി നന്നായി വളർന്നു നിൽപ്പുണ്ട്, ഇടയ്ക്കൊന്ന് നന്നായി പൂത്തിരുന്നു. മാതളനാരങ്ങ അത്ര വളർച്ച പോരാ. പൂച്ചത്തുളസി നല്ലപോലെ വളർന്നിട്ടുണ്ട്. ചകിരിപ്പൂവ് നന്നായി വളർന്നു നിൽപ്പുണ്ട്. ഗന്ധരാജൻ ഇതുവരെ പൂവിട്ടില്ല. നന്ദിയാർവട്ടവും മുല്ലയും ഒക്കെ ഒരു സൈഡിൽ ഒതുങ്ങി നിൽപ്പുണ്ട്. അഗസ്ത്യത്തുളസി വളർന്നു നിൽപ്പുണ്ട്. മിറക്കിൾ ഫ്രൂട്ടിന് കുറച്ച് വളർച്ച കുറവാണ്. ചുവന്ന തെച്ചി പൂത്തു നിൽപ്പുണ്ട്. പൊഗിൻ വില്ല ഇടയ്ക്ക് പൂക്കുകയും പ്രൂഞ്ചുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മിയാവാക്കി ഗാർഡൻ്റെ അടുത്ത് മുമ്പ് നട്ട ചാമ്പ ഇപ്പോൾ നല്ല രീതിയിൽ കായ്ച്ചു തുടങ്ങി. സാമ്പാർ ചീര, ചീരച്ചേമ്പ്, പനിക്കൂർക്ക, കുറ്റിക്കുരുമുളക്, കൈത എല്ലാം വളർന്നു നിൽപ്പുണ്ട്. ലവ്ലോലിക്കയുടെ ഇലയെല്ലാം പുഴുതുന്നുകൊണ്ടിരിക്കുക. ഈ സൈഡിൽ കപ്പ കാണാം. പുതുതായി നട്ട ചെറുനാരകം, ബ്രസീലിയൻ മൾബറി, മനില, ടെന്നിസ് ചെറി, പിന്നെ റെഡ് ആൻഡ് ഗ്രീൻ മലബാർ സ്പിനാച്ച് ചീര, അതെല്ലാം ഒരു സൈഡിൽ നിൽപ്പുണ്ട്. മലമ്പൂവിനൊരു സൈഡിൽ ഇതേ വളർന്നു നിൽപ്പുണ്ട്. ഇനി എൻ്റെ മിയാവാക്കി ഫ്രൂട്ട് ഗാർഡൻ കാണണ്ടേ? ചുറ്റും പാളയം കോടൻ പഴം ഇഷ്ടംപോലെ കുലച്ച് നിൽപ്പുണ്ട്. പപ്പായ കുറേ കാഴ്ച നിൽപ്പുണ്ട്. വിയറ്റ്നാം സൂപ്പർ ഏർലി നല്ലപോലെ വളർന്നു നിൽപ്പുണ്ട്. ഇടയ്ക്ക് എൻ്റെ മണ്ട കട്ട് ചെയ്ത് തന്നെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് കായ്ച്ചിരുന്നു, പക്ഷേ കായ അങ്ങ് പോയിരുന്നു. സ്വീറ്റ് അമ്പഴങ്ങി 3 മുതൽ കാതരാൻ തുടങ്ങിയതാണ്. ഫിലോസാൻ അടുത്ത് നിൽപ്പുണ്ട്. കറിവേപ്പ് ഇടയ്ക്ക് എൻ്റെ തണ്ടൊന്നൊടിഞ്ഞു പോയിരുന്നു, പിന്നെ നന്നായിട്ട് വളർന്നു കയറി. ഓൾ സീസണും കല്ലുകെട്ടി കുളമ്പ് മാവുകളൊക്കെ അടുത്ത് തന്നെയുണ്ട്. ലിച്ചി ചിലപ്പോൾ ഞാൻ വെട്ടിക്കളയാൻ സാധ്യതയുണ്ട്, കായ്ക്കാൻ സാധ്യതയില്ല. പിന്നെ N18 റംബുട്ടാന്, റോങ്ക്റിയൻ റംബുട്ടാന എല്ലാം അടുത്ത് തന്നെ നിൽപ്പുണ്ട്. 2 അവക്കാഡോ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ് ലെവലൊലിക്ക് നല്ലപോലെ വളർന്നിരുന്നു, ഒരുപാട് പ്രൂൺ ചെയ്തിരുന്നു. ഇടയ്ക്കൊന്ന് കാ വന്നു, പക്ഷേ അത് പിടിച്ച് കിട്ടിയില്ല. മുരിങ്ങ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് വെട്ടിയിരുന്നു. ഇലയും അതിൻ്റെ പൂ കഴിഞ്ഞ ദിവസം എൻ്റെ തോരനുണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു. സപ്പോട്ട പിന്നീട് നട്ടതാണ്, അത്യാവശ്യം വളർന്നു കയറി വരുന്നുണ്ട്. സാധാരണ അമ്പഴങ്ങ ഇലയൊക്കെ ഇപ്പോൾ കുഴിഞ്ഞിങ്ങനെ നിൽപ്പാണ്, ഉണങ്ങിയിട്ടില്ല. എന്തായാലും ഇടയ്ക്ക് നന്നായിട്ടങ്ങ് വളർന്നു കയറിയിരുന്നു. നമ്മുടെ HG പേരയും ഇടയ്ക്ക്
കുറച്ച് കായ്കളൊക്കെ തന്നിരുന്നു, അത് പിന്നെ ഇപ്പം കായ്ച്ചിട്ടില്ല. അബിയു പിന്നീട് നട്ടതായിരുന്നു, അത് ഒന്നര വർഷം കഴിഞ്ഞു, അത് ഞാൻ പ്രൂം ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മാംഗോസ്റ്റീന് മിയവാക്കിക്ക് മുന്നേ നട്ടതാണ്, ഒരു അതും വളർന്നു കയറിയിരിപ്പുണ്ട്. E35 മഞ്ഞ റംബുട്ടാന്, ഞാവല്, സീഡ്ലെസ് ലെമൺ എന്നിവ അത്യാവശ്യം വളർന്നിട്ടുണ്ട്. അച്ചയച്ചാരു ഇടയ്ക്ക് പിന്നീട് നട്ടതാണ്. സ്റ്റാർ ഫ്രൂട്ട് നല്ലപോലെ വളർന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കാപിടിക്കുകയും ചെയ്തിരുന്നു. കുറച്ച് ഇഞ്ചി നട്ടതൊക്കെ അവിടെ കിടപ്പുണ്ട്, അത് പറിക്കാറായി. പിന്നീട് ഒന്ന് രണ്ട് മാവുംതൈകൾ തന്നെ വളർന്നതൊക്കെ അതുപോലെ തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുരു നട്ട റംബുട്ടാന് നല്ല രീതിയിൽ വളർന്നു കയറി വന്നു, അത് പിന്നെ ഇടയ്ക്ക് പ്രൂൺ ചെയ്തൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാലിപ്പൂവൻ വാഴ കൈതകൾക്കിടയിൽ വളർന്നു നിൽപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നട്ട സപ്പോട്ട ഇടയ്ക്കൊന്ന് ഇപ്രാവശ്യം പൂത്തിരുന്നു, പക്ഷെ അത് കാ പിടിച്ചില്ല. നമുക്ക് നോക്കാം. കൈതച്ചക്ക ഒരു 3-4 വളർന്നു നിൽപ്പുണ്ട്, 1-2 പറിക്കാറായി. സുഹൃത്തുക്കളെ, പ്രകൃതിയുടെ പച്ചപ്പും മണ്ണിൻ്റെ ഗന്ധവും അനുഭവിച്ചറിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും പ്രകൃതിയെ നോവിക്കാൻ തോന്നില്ല. സുസ്ഥിര സമ്മിശ്ര കൃഷിയിലൂടെ ഓരോ കുടുംബവും ഭാവിയിൽ ഭക്ഷ്യസുരക്ഷയ്ക്കൊരു മുതൽക്കൂട്ടാകുവാൻ ഈ വീഡിയോ ഉപകരിച്ചെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ഗ്രീൻ എ വേൾഡ് വിത്ത് ജോജി ജോഷ്വ ഫിലിപ്പോസ്.